ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സബ്ഫോമീറ്റർ കോമ്പാക്റ്റ് എസ് യു വി ആയിട്ടാണ്. എനിക്കറിയാം നമ്മുടെ ഈ ചാനലിൽ ഇതുവരെ ചെയ്ത റിവ്യൂസ് എല്ലാം എസ് യു വികളെ പറ്റിയാണ് വീഡിയോസ് ചെയ്തത്. ഇതുവരെ സെഡാനുകളോ അല്ലെങ്കിൽ മറ്റ് ഹാഷ് ബാക്കുകളോ ഒന്നും നമ്മൾ ഈ ഒരു ചാനലിൽ ഇതുവരെ കൊണ്ടുവന്നില്ല. പക്ഷേ നമ്മൾ റിവ്യൂസിന് വേണ്ടി വണ്ടി നോക്കുമ്പോൾ കിട്ടുന്നതെല്ലാം എസ് യു വികളായിപ്പോയി. നല്ല സെഡാനുകളും അതുപോലെ തന്നെ ഹാഷ് ബാക്കുകളൊക്കെ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മഹീന്ദ്ര XUV 300 പെട്രോൾ മാനുവൽ ആണ്. W6 ആണ്, അതായത് നമ്മൾ മോസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന സെക്കൻഡ് വേരിയൻ്റ് ആണിത്. അപ്പോൾ ഒരിക്കലും നിങ്ങളിതൊരു W6 ഒരു വാക്ക് റൗണ്ട് വീഡിയോ ആയിട്ട് കാണണ്ട, മറിച്ച് XUV 300 പെട്രോൾ മാനുവലിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. നമ്മൾ ഈ വീഡിയോയിൽ വണ്ടിയുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡൈനാമിക്സും റൈഡിംഗ് കംഫർട്ടബിലിറ്റി അതുപോലെ തന്നെ പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ 3 പേര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക. നമ്മൾ അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് സാങ്യോങ് എന്ന ബ്രാൻഡിൻ്റെ ടിവോലി എന്ന് പറയുന്ന വാഹനം മഹീന്ദ്ര അവരുടേതായ ചില മാറ്റങ്ങൾ വരുത്തി XUV 300 എന്ന ബാഡ്ജിങ്ങിൽ നമുക്ക് തരുന്നതാണ്. ഈ വാഹനത്തിൻ്റെ മറ്റ് റൈവൽസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നെക്സോൺ ഉണ്ട്, വിദാര ബ്രസയുണ്ട്. വിദാര ബ്രസയുടെ സഹോദരനായ അർബൻ ക്രൂയിസർ, അതുപോലെ തന്നെ ഹ്യുണ്ടായി കിയ ഗ്രൂപ്പിൻ്റെ രണ്ട് സഹോദരങ്ങളായ സോണറ്റ് അതുപോലെ തന്നെ വെന്യൂ, ഈ വാഹനങ്ങളൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ XUV 300 കോമ്പീറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കൂടുതലും കിട്ടുന്ന പെട്രോൾ എൻജിൻസ് 3 സിലിണ്ടർ, ഒന്നെങ്കിൽ ടർബോ പെട്രോൾ അല്ലെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ആകെ ബ്രസയ്ക്കും അർബൻ ക്രൂയിസറിനും മാത്രമാണ് ഒരു 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വരുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നെക്സോണിൻ്റെ 1.2 പെട്രോൾ മാനുവൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് XUV 300 പെട്രോളിനും അതുപോലെ തന്നെ നെക്സോൺ പെട്രോളിനുമാണ്. കാര്യം ഈ രണ്ട് വാഹനങ്ങൾക്ക് മാത്രമേ ഈ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എഞ്ചിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഇല്ലാത്തത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹുഡ് ഓപ്പൺ ചെയ്യാം. ബോണറ്റ് അത്യാവശ്യം ഹെവിയാണ്, ഇൻസുലേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല റിഫൈൻമെൻ്റ് ഉള്ള ഒരു പെട്രോൾ എഞ്ചിൻ ആണ്. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റിയൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാം. ഏകദേശം 110 BHP ആണ് പവർ ഔട്ട്പുട്ട് വരുന്നത്. 200 NM ആണ് ടോർക്ക് ഔട്ട്പുട്ട്. അത്യാവശ്യം നല്ലൊരു തടോടുകൂടിയാണ് ഹുഡൊക്കെ ക്ലോസ് ആവുന്നത്. ഫ്രണ്ട് ഗ്രില്ലിലേക്ക് വരുമ്പോൾ നമ്മൾ XUV 500 കണ്ടുവന്നതുപോലെ ഒരു 7 സ്ലാറ്റ് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് XUV 500 ലാസ്റ്റ് വന്ന ഫേസ് ലിഫ്റ്റിൽ കുറേ സ്റ്റഡുകൾ നമുക്ക് ഗ്രില്ലിൽ കാണാൻ പറ്റുമായിരുന്നു. അത്തരത്തിൽ 3 സിൽവർ സ്റ്റഡുകൾ നമുക്ക് ഗ്രില്ലിൽ കാണാൻ പറ്റും. ഗ്രില്ലിൽ ക്രോം എലമെൻ്റായിട്ട് ഈ ലോഗോ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു സിൽവർ എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പ്രൊജക്ടർ സെറ്റപ്പോ അല്ലെങ്കിൽ LED ഹെഡ്ലാംസോ LED DRLsഓ ഒന്നും അവൈലബിൾ അല്ല. കംപ്ലീറ്റ് ഒരു ഹാലജൻ സെറ്റപ്പാണ്. ഫോഗ് ലാമ്പ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നില്ല, അക്സസറി ആണ്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാർബൺ ഫൈബർ എലമെൻ്റ് പോലെയുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ലുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ബോണറ്റിലായിട്ട് നമുക്ക് കുറച്ച് ക്യാരക്ടർ ലൈൻസ് ഒക്കെ കാണാം. അത് ഈ ഒരു വണ്ടിയുടെ ആ ഒരു SUVishness അല്ലെങ്കിൽ XUV എന്ന ഫാമിലിയിലുള്ള ഒരു വണ്ടിയാണെന്ന് ഇത്തരം ബോഡി ലൈൻസ് നമുക്ക് ക്ലിയർലി കാണിക്കുന്നുണ്ട്. XUV 500 ആണെങ്കിലും 700 ആണെങ്കിലും 300 ആണെങ്കിലും കുറേ ക്യാരക്ടേഴ്സ് സിമിലർ ആയിട്ടുണ്ട്. കാര്യം ഈ 3 വണ്ടികളും കണ്ടു കഴിഞ്ഞാൽ ഒരേ ഫാമിലിയിലുള്ള വണ്ടിയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല കട്ടുകളും ക്രീസസും അതുപോലെ തന്നെ ഗ്രില്ലിലും നമുക്ക് സിമിലാരിറ്റീസ് കാണാം. ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഓവറോൾ ഡിസൈനും നമ്മൾ 700 ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ഏകദേശം അതുപോലൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഹെഡ്ലാംസിലും വരുന്നത്. പിന്നീട് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ് വീൽസ് കാണാൻ സാധിക്കില്ല. ഈ ഒരു വേരിയൻറ്റിൽ അലോയ് വീൽസ് ഇല്ല, സ്റ്റീൽ റിം ആണ് വരുന്നത് വിത്ത് വീൽ ക്യാപ്പ്. 205/65 R16 16 ഇഞ്ചിൻ്റെ ടയേഴ്സ് ആണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. ഹയർ വേരിയൻസിൽ നമുക്ക് R17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വരുന്നത്, ഡയമണ്ട് അലോയ്സ്. പിന്നീട് ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്സ് ആണ്. അതുപോലെ തന്നെ വണ്ടി ത്രൂ ഔട്ട് ഓടി നടക്കുന്ന രീതിയിൽ ഒരു ബോഡി ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു SUV ഫീല് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ദെൻ സൈഡ് ഫെൻഡറിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ കാണാം. ORVM ൽ ഇൻറ്റഗ്രേറ്റഡ് അല്ല. പിന്നീട് ORVMസിലേക്ക് വരുമ്പോൾ ബോഡി കളർഡ് ORVM ആണ് വരുന്നത്. അതിൽ മുകൾ ഭാഗത്ത് ബോഡി കളറും താഴെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷും ആണ് വരുന്നത്. A പില്ലറും B പില്ലറും C പില്ലറും കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഡൗട്ട് ആണ്. അതൊരു ഫ്ലോട്ടിംഗ് റൂഫ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ വാഹനത്തിന് നൽകുന്നുണ്ട്. മഹീന്ദ്രയുടെ തന്നെ റെയിൻ ഗാർഡുകൾ അക്സസറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു അത്യാവശ്യം ഫംഗ്ഷണലായിട്ടുള്ള ഒരു റൂഫ് റെയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ആൻറ്റിന കാണാം. ഷാർപ്പിൻ ആൻറ്റിനയൊന്നും അവൈലബിൾ അല്ല.
ദെൻ ഈ ഒരു വാഹനത്തിൽ നമുക്ക് പാസീവ് കീലെസ് എൻട്രിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാൻസി ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കീ ഹോൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ സൈഡ് പ്രൊഫൈലിൽ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ അത്രയൊക്കെയാണ്. പിന്നീട് നാല് വീലിലും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്ക് ബ്രേക്കുകൾ നാല് വീലിലും വരികയാണെങ്കിൽ തന്നെ ഡീസൽ വേരിയൻസിലൊക്കെയാണ് നാല് വീലും ഡിസ്ക് ബ്രേക്സ് കാണാറ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ പെട്രോൾ വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് നാല് വീലിലും ഡിസ്ക് ബ്രേക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. XUV 300 പലർക്കും ഉള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ കാഴ്ചയിൽ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ബാക്ക് സൈഡ് അങ്ങ് ചെത്തി കളഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം ഈ ഒരു ടയർ കഴിഞ്ഞിട്ട് പുറകിലേക്ക് പിന്നെ സ്പേസ് ഇല്ല, വാഹനം എന്തിനു വേണ്ടി ചെറുതാക്കി എന്നൊരു ഫീല് നമുക്ക് റിയർ സൈഡ് കാണുമ്പോഴുണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ സഫോമീറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സൈസ് ഡ്യൂട്ടി ബെനിഫിറ്റുകൾ കിട്ടും. അപ്പോൾ അത്തരത്തിൽ വാഹനത്തിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ബാക്ക് സൈഡ് കറക്റ്റ് 3995 mm വെച്ച് ചെത്തിക്കളഞ്ഞത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന XUV 300 ബേസ്ഡ് ആയിട്ടുള്ള EV 4.3 meters ലെങ്ത് കാണുമെന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ യഥാർത്ഥ ബോഡി പ്രൊപ്പോർഷൻ ഇനി വരാൻ പോകുന്ന ആ ഒരു EV-യിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. പിന്നീട് റിയർ സൈഡിലായിട്ട് വരുമ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്പോയിലർ കാണാം. അതിൽ തന്നെ ഒരു വലിയൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പറും റിയർ ഡീഫോഗറും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റുകളും LED ആണ്, എക്സെപ്റ്റ് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും. അത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം LED യൂണിറ്റുകളാണ് വരുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ഫീലുള്ള ഒരു ടെയിൽ ലാമ്പാണ് വരുന്നത്. സ്പ്ലിറ്റ് പീസ് ആണ്. ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു LED യൂണിറ്റ് ആണ്. പിന്നീട് താഴെയായിട്ട് XUV 300 ഒരു ക്രോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് മഹേന്ദ്രയുടെ ഒരു ബാഡ്ജിങ് ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് W6 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു മഹേന്ദ്ര മാത്രമേ ഉള്ളൂ ഇപ്പോഴും വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങിൽ ബൂട്ടിൽ കൊടുക്കുന്നത്. മാരുതി പോലും അത് നിർത്തിയത് ഒരു പക്ഷേ വണ്ടിയുടെ പ്രീമിയംനെസ് കൂട്ടാനാണോ അതോ ഇനി കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയാണോ എന്നറിയില്ല. എന്തായാലും മഹേന്ദ്ര ആ ഒരു ബാഡ്ജിങ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് XUV 700 500 അവർ കൊടുക്കുന്നുണ്ട്. ദെൻ താഴേക്ക് വരുമ്പോൾ ഒരു റിഫ്ലക്ടർ നമുക്ക് കാണാം. ഇത് ഫോഗ് ലാമ്പ് അല്ല, റിഫ്ലക്ടറാണ്. 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ബമ്പറിൽ കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് പിൻവശത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ബട്ടൺ വരുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലായിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല, ഇതിന് മുകളിലോട്ടുള്ള വേരിയൻറ്റുകൾ മാത്രമേ ഉള്ളൂ. XUV 300 എനിക്ക് തോന്നിയ ഒരു പോരായ്മ ഈ കാണുന്ന ബൂട്ട് തന്നെയാണ്. കാര്യം വാഹനം അത്യാവശ്യം വിലയുള്ളൊരു വാഹനമാണ്. ഒരു നമുക്ക് എന്താ ഒരു ബിഗിനർ പ്രീമിയം ലെവൽ വാഹനം എന്ന് പറയും. സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പ്രീമിയം സെഗ്മെൻറ്റാണ് ഇപ്പോൾ കോമ്പാക്റ്റ് SUV സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ചെറിയ ബൂട്ട് സ്പേസ് വരുന്നത് XUV 300 നമുക്ക് എന്താ ഒരു ഫാമിലിക്കുള്ള ഫുൾ ലഗേജൊക്കെ വെച്ചുകൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു പാഴ്സൽ ഷെൽഫ് അക്സസറി ആണ്. ഇതിൻ്റെ ഒരു വേരിയൻറ്റിനും പാഴ്സൽ ഷെൽഫ് വരുന്നില്ല. ഏത് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങളിത് എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അത് അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞൊരു പാഴ്സൽ ഷെൽഫാണിത്. ബ്രാൻഡഡ് തന്നെ OEM പാർട്ട് തന്നെയാണ്, എങ്കിലും കുറച്ച് ക്വാളിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അത് സാഗ് ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ ഇതിനടിയിലായിട്ടാണ് നമ്മുടെ സ്പെയർ വീല് വരുന്നത്. ഇതിപ്പം അലോയ് അല്ലാത്തതുകൊണ്ട് സ്റ്റീൽ റിം ആയതുകൊണ്ട് തന്നെ റെഗുലർ സൈസ് സ്റ്റീൽ റിം തന്നെയാണ് വരുന്നത്. 205/65 R17 തന്നെയാണ് സ്പെയർ വീൽ സൈസും വരുന്നത്. ദെൻ ക്യാബിൻ ലാമ്പോ അത്തരത്തിലുള്ള വേറെ ഫീച്ചറുകളൊന്നും നമുക്ക് ബൂട്ടിൽ കാണാൻ പറ്റില്ല. ബൂട്ടിൽ പിന്നെ വിശേഷിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു പോരായ്മയാണ്, ബൂട്ട് സ്പേസ് കുറവാണെന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ റൈവൽസും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ബൂട്ട് സ്പേസ് നമുക്ക് 300 വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ പിൻ സീറ്റിലേക്ക് കയറാം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് 300 റിയർ സീറ്റിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. ഈ സീറ്റ് ഒരുപാട് മുന്നിലും അല്ല, എന്നാൽ ഒരുപാട് പിന്നിലും അല്ല, എങ്കിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് കുഴപ്പമില്ല. വണ്ടിയുടെ സെഗ്മെൻറ്റും പ്രൈസും കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിലിറ്റി ഉള്ള റിയർ സീറ്റാണ്. നമുക്കിവിടെ മൂന്നാമതൊരു പാസഞ്ചറിന് വേണ്ടി ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ 5 പ്രോപ്പർ ഹെഡ് റെസ്റ്റ് ഉള്ള ഏക വാഹനവും 300 ആണ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ആംറസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് 3 ഹെഡ് റെസ്റ്റ് മാത്രം കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലെ ബമ്പും അത്ര വലുതല്ല. സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിൽ അത്യാവശ്യം നല്ല വലിയൊരു ബമ്പ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ആ ഒരു സെൻറ്റർ ബമ്പ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ 3 അത്യാവശ്യം നോർമൽ സൈസുള്ള 3 കുഴപ്പമില്ലാതിരുന്ന് ഈ ഒരു ബാക്കിലിരുന്ന് റിയറിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നീട് AC വെൻഡോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം സ്കൂപ്ഡ് ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ ലെഗ് റൂം അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മാഗസിൻ ഹോൾഡർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് കാണാം. റിയറിലെ കാഴ്ചകൾ അത്രയൊക്കെയാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഗ്രാബ് ഹാൻഡിലും ഒരു ഹൂക്കും കാണാം. ഒരു ക്യാബ് ലാമ്പ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നോർമൽ ഹാലജൻ ബൾബ് തന്നെയാണ്.
മഞ്ഞ കളർ വെട്ടമാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ക്യാബിൻ ലാബോ അല്ലെങ്കിൽ മറ്റ് യാതൊരു കാര്യങ്ങളും നമുക്ക് മുകളിൽ പ്രവേശനം കൊടുത്തിട്ടില്ല. ആകെ ഈ ഒരു ക്യാബിൻ ലാബ് മാത്രമേ ഈ ഒരു വാഹനത്തിൽ വരുന്നുള്ളൂ. ഇവിടെ കണ്ടതുപോലെ തന്നെ ഒരു ഗ്രാബ് ഹാൻഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. അവിടെയും ഒരു ഹൂക്ക് കാണാൻ സാധിക്കും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ബെൽറ്റുകളും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. കാര്യം W6 നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പല ഇതിനേക്കാട്ടി വില കൂടി അല്ലെങ്കിൽ ഇതിനേക്കാൾ മുകളിലുള്ള സെഗ്മെൻറ്റുള്ള വാഹനങ്ങളിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് പലപ്പോഴും കിട്ടാറില്ല, എസ്പെഷ്യലി താഴ്ന്ന മോഡലുകളിൽ. ഇത്രയൊക്കെയാണ് പിന്നിലെ കാഴ്ചകൾ. ഇനി നമുക്ക് മുന്നിലേക്ക് ചെല്ലാം. ഫ്രണ്ട് ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും അതുപോലെ തന്നെ ORVM കൺട്രോൾസും കാണാം. ഇതിൽ ഡ്രൈവർ സൈഡ് പവർ വിൻഡോ മാത്രം ഓട്ടോ ഡൗൺ ഫീച്ചർ ഉള്ളതാണ്. പിന്നീട് ORVMസിൻ്റെ കൺട്രോൾസിൽ നമുക്ക് മിറേഴ്സ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് ബാക്കിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഡോർ പാഡാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ എവിടെയും കൊടുത്തിട്ടില്ല. ദെൻ നമുക്ക് പെഡൽസിലേക്ക് വരുമ്പോഴും ഡെഡ് പെഡലോ കാര്യങ്ങളൊന്നും ഇല്ല. സോ എർഗണോമിക്സിൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ അതുപോലെ തന്നെ ഉണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലാച്ച് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഫ്യൂൽ ലിഡിൻ്റെ ലാച്ച് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്കഫ് പ്ലേറ്റ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ ആയിട്ട് കാണാൻ പറ്റും. അതിൽ ഏകദേശം ഒരു ഹണിക്കോം പാറ്റേൺ പോലെയുള്ളൊരു പാറ്റേണും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ആയിട്ട് ബട്ടൺസിനുള്ള പ്രൊവിഷൻ കാണാൻ പറ്റും. മുകളിലുള്ള വേരിയൻറ്റുകളിൽ ഇവിടെ പല ബട്ടൺസും വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഹെഡ് ലാമ്പ് ലെവലർ കാണാൻ സാധിക്കും. പിന്നീട് AC വെൻറ്റ് അത്യാവശ്യം ഒരു പ്രീമിയം അപ്പിലുള്ള AC വെൻറ്റ് ആണ്. അതിന് ചുറ്റും ഒരു സിൽവർ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ടാക്കോമീറ്ററും അതുപോലെ തന്നെ സ്പീഡോമീറ്ററും അനലോഗ് ആണ് വരുന്നത്. നടുക്കായിട്ടൊരു MID കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ആ ഒരു MID നിന്ന് കിട്ടുന്നുണ്ട്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏത് ഡോറാണെന്ന് നമുക്ക് ക്ലിയർലി ആ ഒരു MID കാണാം. പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സെറ്റിംഗ്സും ആ ഒരു MID തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. MID കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമ്മുടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റിൻ്റെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പൊസിഷനിങ് കുറച്ച് വീഡായിട്ട് തോന്നി. കാര്യം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടത്തെ സൈഡിലേക്ക് പോയി നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം എന്നൊരു അവസ്ഥയാണ്. അതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് സ്റ്റിയറിംഗ് മൗണ്ടായിട്ട് കൊടുക്കുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നി. സ്റ്റിയറിംഗ് വില്ലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ബ്ലാങ്ക് ആണ്. ദെൻ എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഈ ഒരു വാഹനത്തിൽ രണ്ട് എയർ ബാഗാണ്, ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡും എയർ ബാഗാണ് വരുന്നത്. മുകളിലോട്ടുള്ള വേരിയൻറ്റുകളിൽ 7 എയർ ബാഗ്സ് ഇൻക്ലൂഡിംഗ് നീ എയർ ബാഗ് സഹിതം നമുക്ക് ഫുൾ ഓപ്ഷൻ W8 ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ലഭിക്കുന്നുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്ക് ഡിസ്റ്റൻസ് ടു MD അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ എക്കണോമി ഒക്കെ അതിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ആവറേജ് ഫ്യൂൽ എക്കണോമി 13.3 KMPL ആണ്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് ആവറേജ് കിട്ടുന്നതും ഒരു 13-15 ആണ്. ദെൻ സർവീസ് ഇൻഫോ നമുക്ക് കാണാം. അതുപോലെ തന്നെ എക്കോ സെൻസ് കൊടുത്തിട്ടുണ്ട്. പുതിയ മാരുതി വാഹനങ്ങളിൽ നമ്മൾ കാണാറുള്ളൊരു സംഭവമാണ് എക്കോ സെൻസ്. അവിടെ നമുക്ക് നമ്മുടെ വണ്ടി നമ്മൾ ഓടിച്ച പെർഫോമൻസും അതുപോലെ തന്നെ ഓരോ ട്രിപ്പിൽ നമുക്ക് കിട്ടിയ മൈലേജ്, നമ്മുടെ ടോപ്പ് സ്പീഡ്, അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, എത്ര വട്ടം ക്ലച്ച് പ്രസ് ചെയ്തതിന് നമുക്ക് എത്ര പോയിൻറ്റ് കിട്ടി, ടോട്ടൽ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ നമുക്ക് വാഹനം എത്ര പോയിൻറ്റ് തന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു എക്കോ സെൻസിൽ കാണാൻ സാധിക്കും. നമുക്കിതിൽ ബ്ലൂടൂത്ത്, ഓക്സ്, USB അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും വരുന്നുണ്ട്. പിന്നീട് സെൻറ്ററിലായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു MID കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും കാണാം. ഈ കാണുന്ന ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ 3 സ്റ്റിയറിംഗ് മോഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് 3 സെറ്റ് ചെയ്യാനുള്ള നമുക്കൊരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. കംഫർട്ട്, നോർമൽ, സ്പോർട്ട്, ഇങ്ങനെ 3 സ്റ്റിയറിംഗ് മോഡുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. പൊതുവേ നമ്മൾ പല വാഹനങ്ങളിലും വണ്ടിയുടെ എഞ്ചിനെ ആൾട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസിനെ മാറ്റുന്ന രീതിയിലുള്ള എഞ്ചിൻ മോഡുകളാണ് കണ്ടുവരാറ്. പക്ഷേ 3W നമുക്ക് സ്റ്റിയറിംഗ് മോഡുകളാണ് വരുന്നത്. പിന്നീട് ഇവിടെ ആയിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ റിമൈൻഡേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റ് ബെൽറ്റാണ് ഇട്ടിട്ടുള്ളതെന്നുള്ള റിമൈൻഡേഴ്സ് 2 LEDs നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ AC കൺട്രോൾസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ള AC അല്ല, നോർമൽ AC ആണ് വരുന്നത്. പിന്നീട് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഒരു ഓക്സിലറി പോർട്ടും ഒരു USB പോർട്ടും കാണാം. താഴെയായിട്ട് 12V ചാർജിംഗ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഒരു 5-speed AMD ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ലിവർ കാണാം. അതിൻ്റെ ടിപ്പിലൊരു ക്രോം ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതുപോലെ തന്നെ ആംറസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആംറസ്റ്റിൻ്റെ അടിയിലായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. കൂളിംഗ് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ സ്ലൈഡിങ്ങും അല്ല. ചെറിയൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ലെതർ ഫിനിഷ് പോലെയും അതുപോലെ തന്നെ ഒരു സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. ലെതർ
ഫിനിഷ് പോലെയല്ല, ലെതർ സ്റ്റിച്ചിങ്ങും ലെതറും ആണ് വരുന്നത്. സീറ്റുകളെല്ലാം നമുക്ക് ബ്ലാക്ക് ഫാബ്രിക് ആണ് വരുന്നത്. ലെതർ സീറ്റുകൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഡാഷ് ബോർഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഗ്ലൗ ബോക്സ് കാണാം. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെപ്ത്തുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. കൂളിംഗ് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു നോർമൽ ഗ്ലൗ ബോക്സ് ആണ്. പിന്നീട് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു IRVM കാണാൻ സാധിക്കും. ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് IRVM ആണ് ലഭിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു മൈക്ക് പ്ലേസ്മെൻറ്റ് കാണാം. ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഫോൺ ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ മൈക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നീട് സൺവൈസറിലായിട്ട് വരുമ്പോൾ ഡ്രൈവർ സൈഡിൽ ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. കോ ഡ്രൈവർ സൈഡിലായിട്ടും ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആണ് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മുകളിലുള്ള വേരിയൻസിൽ ലൈറ്റും അതുപോലെ തന്നെ മിററും വരുന്നുണ്ട്. കാര്യം അതിൻ്റെ ചെറിയൊരു പ്രൊവിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വേരിയൻറ്റിൽ അത് രണ്ടും കൊടുത്തിട്ടില്ല. ഇത്രയൊക്കെയാണ് 300 ഇൻറ്റീരിയർ വിശേഷങ്ങളെന്ന് പറയുന്നത്. നെക്സോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ചില കാര്യത്തിൽ ഫീച്ചേഴ്സ് ഉണ്ട്, ചില കാര്യത്തിൽ ഫീച്ചേഴ്സ് കുറവാണ്. എങ്കിലും കുറച്ചുകൂടിയൊക്കെ എക്യുപ്മെൻറ്റ് ലിസ്റ്റ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ വരാമെന്ന് ചെറിയൊരു ഫീലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടി ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്തിട്ട് വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം, അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നെക്സോൺ 1.2 പെട്രോളുമായിട്ട് ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് എന്തൊക്കെയാണെന്നും, നിങ്ങളൊരു പെട്രോൾ മാനുവൽ കാറ് നോക്കുകയാണെങ്കിൽ, ഒരു CSUV സെഗ്മെൻറ്റിൽ ഒരു പെട്രോൾ മാനുവൽ കാറ് സബ്ഫോർ മീറ്ററിൽ നോക്കുകയാണെങ്കിൽ ഇവയിൽ രണ്ടിൽ ഏത് കൺസിഡർ ചെയ്യണമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമ്മൾ XUV 300 ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു 1.2 ത്രീ സിലിണ്ടർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ ആണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഇല്ല. എങ്കിൽ പോലും ഓടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഇല്ലാത്ത ഒരു ത്രീ സിലിണ്ടർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ ആണെന്നൊരു ഫീലൊന്നും ഇല്ല. കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ആ ഒരു ടെർബോ കിക്ക് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ വണ്ടി പിന്നെ അബ്രപ്റ്റായിട്ടാണ് പവർ ഡെലിവറി ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് നെക്സോണിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു എന്താ ടെർബോ ക്യാരക്ടർ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് 300 നെക്സോൺ കുറച്ചുകൂടെ ഒരു ലാഗിയാണ്. കാര്യം ആ ഒരു 1.2 ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാലും ഒരു ചില RPMs വണ്ടിക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഗ്രണ്ട് കിട്ടുന്നില്ല. പക്ഷേ വേറെ ഇവിടെ ആണെങ്കിൽ നമുക്ക് 300 ആ ഒരു ടെർബോ കിക്കിങ് ചെയ്യുന്ന ആ ഒരു സെർട്ടൺ RPM, എനിക്ക് തോന്നുന്നു 1750 ആണെന്ന് തോന്നുന്നു. ആ ഒരു 1750 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പവർ നമ്മുടെ വീൽസിൽ വരുന്നുണ്ട്. അത് ആ ഒരു ടെർബോ എഞ്ചിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ്. ദെൻ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉള്ളൊരു സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഈ വാഹനത്തിൽ സ്റ്റിയറിങ്ങിന് 3 മോഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ കംഫർട്ട്, നോർമൽ, സ്പോർട്ട്. കംഫർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റി സ്പീഡിലൊക്കെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ കംഫർട്ടാണ് നല്ലത്. സ്റ്റിയറിങ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. വേറെ നോർമലിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ വാഹനം ഓടിക്കുന്ന ഒരു നോർമൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി സ്റ്റിഫ്നെസ് എത്രയാണോ അത്രയേ കാണത്തുള്ളൂ. സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് നല്ല സ്പീഡുള്ള ക്രൂസിങ്ങിന് നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് സ്പോർട്സ് മോഡ്. അവിടെ സ്റ്റിയറിങ് കുറച്ച് നമുക്കെന്താ കുറച്ച് കോൺഫിഡൻസ് ഓഫർ ചെയ്യാൻ വേണ്ടി സ്റ്റിയറിങ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിഫാവും. പിന്നെ ഓവർടേക്കിംഗ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാല് കൊടുത്ത് ടെർബോ കിക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിഷ്പ്രയാസം ഓവർടേക്കിംഗ് ഒക്കെ പോസിബിൾ ആണ്. ഗിയർ ബോക്സിൻ്റെ കാര്യം പറയണം, നല്ല സ്ലിക് ഷിഫ്റ്റിംഗ് ഗിയർ ബോക്സ് ആണ്. പൊതുവേ നമ്മൾ മഹേന്ദ്രയുടെ വണ്ടികൾ, കാര്യം നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു 500 ഓൾറെഡി ഉണ്ട്, അത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ഗിയർ ബോക്സുകളിലൊന്ന്, ഗിയർ ബോക്സ് മീൻസ് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ആ ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. കാര്യം കുറച്ച് നോച്ചിനെസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലോങ് ഡ്രൈവ് ഓഫർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് ആണത്. വേറെ 300 ഗിയർ ബോക്സ് ഈസ് പ്രിറ്റി സ്റ്റിഫ് ആൻഡ് സ്ലിക്ക്. നമുക്ക് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഗിയർ സ്ലോട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് 300 ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നീട് ബ്രേക്കിംഗ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ 4 നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഷോർട്ട് ഫൂട്ടഡ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. പൊതുവേ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് പെട്രോൾ വാഹനങ്ങളിലൊന്നും നമുക്ക് 4 ഡിസ്ക് ബ്രേക്സുകൾ കിട്ടുന്നില്ലായിരുന്നു. വേറെ 300 നമുക്ക് 4-wheel ഡിസ്കുകൾ കിട്ടുന്നുണ്ട്. റൈഡ് ചെയ്യുന്ന സമയത്ത് അത് അറിയാനുണ്ട്, ആ 4 ഡിസ്ക് ബ്രേക്ക് ഉള്ളതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് അറിയാനും ഉണ്ട്. പിന്നീട് സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എഞ്ചിൻ്റെ കാര്യവും ഏകദേശം എന്താ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഇല്ല എന്നൊരു പോരായ്മയൊന്നും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം റിഫൈൻഡായിട്ടുള്ള ഒരു
പെട്രോൾ എൻജിനാണ്. കാര്യം ത്രീ സിലിണ്ടർ എൻജിൻസ് സാധാരണ റിഫൈൻമെൻറ്റ് വളരെ കുറവാണ്. നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ ഒരു ത്രീ സിലിണ്ടർ എൻജിനാണ് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത് എന്നൊരു തോന്നൽ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പക്ഷേ ഈ ഒരു ത്രീ സിലിണ്ടർ നല്ല റിഫൈൻമെൻറ്റ് ലെവലുള്ളൊരു എൻജിനാണ്. വലിയൊരു രീതിയിലുള്ള ഒരു സൗണ്ടോ ഒച്ചപ്പാടോ ഒന്നും നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഹയർ ആർ പി എംസിൽ പോലും വരുന്നില്ല. പലപ്പോഴും 5500 RPM ഒക്കെ എക്സീഡ് ചെയ്യുമ്പോഴാണ് എൻജിൻ സൗണ്ട് നമുക്ക് ഉള്ളിൽ വോക്കലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ എടുത്ത് പറയണം. ഇതിൻ്റെ ഏറ്റവും ഓടിക്കാൻ രസമുള്ളത് ഡീസൽ തന്നെയാണ്. എങ്കിലും നമുക്ക് എന്താ റിഫൈൻമെൻറ്റ് ലെവല് പരിഗണനയിൽ എടുക്കുന്നതാക്ക, അല്ലെങ്കിൽ ഒരുപാട് ഓട്ടോ ഇല്ലാത്ത ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെട്രോൾ മാനുവൽ ധാരാളം. മൈലേജ് ഒരല്പം കുറവാണ് കമ്പയർഡ് ടു ഡീസൽ. നമുക്കൊരു ഐഡിയയിൽ ഒരു 12-14 ആണ് എക്സ്പെക്റ്റഡ് മൈലേജ് എന്ന് പറയുന്നത്. നമ്മൾ ഡ്രൈവിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്കിലും മാക്സിമം ഒരു 14-15 ആയിരിക്കും നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഈ ഒരു പെട്രോൾ മാനുവലിൽ കിട്ടുന്നത്. ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോൾ 10-11 കിട്ടുന്നതെന്നാണ് പറയുന്നത്. കാര്യം ഇവിടെ AMT കൂടി ആയതുകൊണ്ട് മൈലേജിൽ അത്യാവശ്യം നല്ലൊരു ഡ്രോപ്പ് വരും. ഡീസലാണ് കുറച്ചുകൂടെ ഓടിക്കാൻ രസവും മൈലേജ് തരുന്നതും. പിന്നീട് അത്യാവശ്യം നല്ലൊരു എൻജിൻ തന്നെയാണ് ആ ഒരു 1.5 4 സിലിണ്ടർ ഡീസൽ എന്ന് പറയുന്നത്. മറാസോയിൽ വരുന്ന സെയിം എൻജിനാണ് നമുക്ക് 300 ഡീസലിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് എന്തുസിയാസ്റ്റ് ആണ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ഡീസൽ മാക്സിമം ചൂസ് ചെയ്യുക. പിന്നീട് ഈ വാഹനത്തിൻ്റെ ഡീസലായാലും പെട്രോൾ ആയാലും ഓട്ടോമാറ്റിക് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യാത്തതിൻ്റെ കാര്യം AMD ആയതുകൊണ്ടാണ്. ഞാൻ AMDയുടെ ഒരു ഫാനല്ല. കാര്യം വീട്ടിൽ ഓൾറെഡി ഒരു AMD വാഹനം ഉണ്ടായതുകൊണ്ട് നമുക്ക് AMD ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ആ ഒരു പവർ ഡെലിവറിയിൽ വരുന്ന ഇഷ്യൂസൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നില്ല. എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പെട്രോൾ മാനുവലോ അല്ലെങ്കിൽ ഡീസൽ മാനുവലോ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. ടേണിംഗ് റേഡിയസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടേണിംഗ് റേഡിയസ് കുറവാണ്. നമുക്ക് കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ പോലും നിഷ്പ്രയാസം നമുക്ക് യൂട്ടേണുകളൊക്കെ എടുക്കാൻ സാധിക്കും. ദെൻ സ്റ്റിയറിംഗ് നമുക്ക് എന്താ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സ്റ്റിയറിംഗിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് സ്റ്റിയറിംഗ് ലൈറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ സ്റ്റിയറിംഗ് സ്റ്റിഫാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് ഫീഡ്ബാക്കും അത്യാവശ്യം നല്ല ഫീഡ്ബാക്കും ഉണ്ട് സ്റ്റിയറിങ്ങിന്. സെൻറ്ററിങ് പലപ്പോഴും ലാക്ക് ചെയ്യുന്നു എന്നൊരു കംപ്ലയിൻറ്റ് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ദെൻ റൈഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് റൈഡ്സ് ഓഫർ ചെയ്യുന്നൊരു വാഹനം കൂടിയാണ് 300. വണ്ടിക്ക് 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ബോഡി റോള് കമ്പയർ ടു നെക്സോൺ വലിയൊരു ബോഡി റോള് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. നെക്സോണിൻ്റെ റൈഡ് ലോ സ്പീഡിൽ കുറച്ച് എന്താ കുറച്ച് ലംബി റൈഡാണ് നമുക്ക് നെക്സോണിൽ വരുന്നത് അതിൻ്റെ ആ ഒരു സ്റ്റിഫർ സസ്പെൻഷൻ കാരണം. പക്ഷേ എനിക്ക് ഈ ഒരു സസ്പെൻഷനാണ് 300 സസ്പെൻഷനാണ് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ഫേവറേറ്റ്. കാര്യം കുറച്ചുകൂടെ റോഡിലെ നോയിസും അതുപോലെ തന്നെ റോഡിലെ ചെറിയ ചെറിയ ഗട്ടറുകളും ചെറിയ അണീവൻനെസ്സും എല്ലാം ഫിൽറ്റർ ചെയ്തിട്ടാണ് തിരിച്ച് നമുക്ക് ക്യാബിനിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ സസ്പെൻഷൻ നല്ലൊരു ലെവൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വാഹനമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് മെയിനായിട്ട് 300 പറ്റി പറയാനുള്ളത്. ഒരു 10-11 lakh റേഞ്ചിൽ ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു കോമ്പാക്ട് SUV ഒക്കെ നോക്കുന്നവർക്ക് പരിഗണനയിൽ എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ് XUV 300 എന്ന് പറയുന്നത്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദ ഡീസൽ മാനുവൽ. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫാമിലി കാറാണ്, അതൊരു പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരിക്കണമെങ്കിൽ നിങ്ങൾ നെക്സോൺ ഓട്ടോമാറ്റിക്കും എടുക്കണ്ട, 300 പെട്രോൾ ഓട്ടോമാറ്റിക് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബ്രസ്സയുടെ ഓട്ടോമാറ്റിക് ആയിരിക്കും. കാര്യം ഇതുവരെ ഇറങ്ങിക്കൊണ്ടിരുന്ന ബ്രസ്സയ്ക്ക് നമുക്കൊരു 1.5 liter 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയിരുന്നു. അത്യാവശ്യം നല്ല റിഫൈൻമെൻ്റുള്ള K-series എഞ്ചിൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന് മുന്നേ വന്നുകൊണ്ടിരുന്നത് ഒരു 4-speed ടോർ കൺവെർട്ടർ യൂണിറ്റ് ആയിരുന്നു. ഈ ഒരു സെഗ്മെൻറ്റിൽ 4-speed ടോർ കൺവെർട്ടർ അല്ലെങ്കിൽ ടോർ കൺവെർട്ടർ യൂണിറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഏക വാഹനവും ബ്രസ്സയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വേണ്ടതെങ്കിൽ പഴയ ബ്രസ്സ കിട്ടുകയാണെങ്കിൽ പഴയ ബ്രസ്സ എടുക്കാം, അല്ലെങ്കിൽ ഇനി പുതിയ ബ്രസ്സ ലോഞ്ച് ചെയ്തെടുക്കാം. അല്ലാതൊരു പെട്രോൾ മാനുവൽ വാഹനമോ അല്ലെങ്കിൽ ഡീസൽ മാനുവലോ നോക്കുന്നവർക്ക് 300 ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബ്രാൻഡ് വൈസ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ നെക്സോണും കൺസിഡർ ചെയ്യാം. XUV 300 വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹന വിശേഷമായിട്ട് അല്ലെങ്കിൽ യാത്രാ വിശേഷമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ബൈ.